ഈ ദൃശ്യങ്ങളൊന്ന് കാണുക ഇത് കാണുമ്പോൾ അയ്യോ ഇതൊരു ബസ് അപകടമല്ലേ പ്രൈവറ്റ് ബസ് ഒരാളെ ഇടിച്ചിട്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ഇതൊന്ന് കേൾക്കണം ഇത് ഞെട്ടിക്കുന്ന ഒരു ബസ് അപകടമല്ല മദ്യം മദ്യാവോളം കിട്ടുന്ന മാഹിയിൽ അടിച്ച് വീലായി ബസിന്റെ വീലിൽ തൊട്ട് നമസ്കരിക്കാൻ കിടക്കുന്ന ഒരു മദ്യവിന്റെ കുന്തളിപ്പാണ് സ്ഥലം മാഹിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാഹി എന്നാൽ മദ്യം എന്നാണ് ചൊല്ല് കേവലം ഒൻപത് ചതുരശ്ര കിലോമീറ്ററിൽ കിടക്കുന്നതാകട്ടെ അറുപത്തിയേഴ് ബാറുകൾ ആ ബാറുകാരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മദ്യപന്റെ സാഹസിക പ്രകടനവും അടിച്ചു പാമ്പായി നിന്ന് അണ്ണനാകട്ടെ സ്വകാര്യ ബസ് മുന്നിലെത്തിയതും ദാ കടക്കുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കർമാനുസ് പങ്കുവെക്കുന്നത് രാവിലെ എട്ടുമണിയായില്ല അടിച്ചു പൂസായി അണ്ണൻ മാഹി പാലത്തിന് നടുവിലെ റോഡിൽ ബസിന് കുറകെ കിടന്നാണ് വിളയാട്ടം നടത്തിയത് പിടിച്ചു മാറ്റിക്കിടത്താൻ പോയവർക്കാവട്ടെ പൂരത്തെറിയും മാറ്റി റോഡരികിലേക്ക് കിടത്തിയെങ്കിലും വീണ്ടും ഇദ്ദേഹം എഴിഞ്ഞു നീങ്ങി നടുറോഡിൽ വന്നു വന്നുകിടന്നു അടിച്ചുപൂസായ അണ്ണന്റെ വിളയാട്ടത്തെ തുടർന്ന് പാലത്തിലാകട്ടെ ഗതാഗത കുരുക്കും അതും മണിക്കൂറോളം ഇതോടെ വാഹന ഗതാഗതമടക്കം തടസ്സപ്പെട്ടു അതായത് മാഹിയിൽ മദ്യഷാപ്പുകൾ തുറക്കുന്നത് ഒൻപത് മണിക്കാണ് രാത്രി കഴിച്ച മദ്യത്തിൻ്റെ ബാക്കിയാണ് അദ്ദേഹം അകത്താക്കി ഇവിടെ പ്രകടനം നടത്തിയതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് അതേസമയം നമുക്കറിയാം കേരളത്തിൽ മദ്യമൊഴുകുന്ന ഒരു സ്ഥലമാണ് മയ്യഴി അഥവാ മാഹി അതായത് മദ്യമൊഴുകുന്ന മയ്യഴി എന്ന് വിളിപ്പേരുള്ള കേന്ദ്രഭരണ പ്രദേശമായ മാഹി ഇവിടത്തെ മദ്യത്തിൻ്റെ വില കേട്ടാൽ മദ്യപിക്കാത്തവരും മദ്യപിച്ചു പോകും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ മദ്യത്തിൻ്റെ തീരുറവ് കുറച്ചതോടെയാണ് കേരളത്തിലേക്ക് വൻതോതിൽ ഇവിടുന്ന് മദ്യമൊഴുകുന്നത് അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച സംഘം വൻതോതിലാണ് മദ്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് മദ്യത്തിൻ്റെ അധിക വിൽപ്പന നികുതി ഒഴിവാക്കിയതോടെയാണ് അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച സംഘം വൻതോതിൽ മദ്യം കേരളത്തിലേക്ക് അയക്കുന്നത് അതായത് ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലും മാഹിയിലും മദ്യത്തിനൊക്കെ ഒരേ വിലയായിരുന്നു അതിനാൽ തന്നെ മദ്യ കടത്ത് കുറവായിരുന്നു എന്നാൽ മദ്യത്തിൻ്റെ നികുതി പിൻവലിച്ചതോടെയാണ് ഇവിടുന്ന് വീണ്ടും മദ്യ കടത്ത് വ്യാപകമാകുന്നത് മാഹിയിൽ കൊടുക്കേണ്ട വിലയേക്കാൾ ഇരട്ടി വിലയാണ് കേരളത്തിലെ മദ്യത്തിന് അതുകൊണ്ട് അതിർത്തിയിലേക്ക് മദ്യം കടത്തി ലാഭം ഉണ്ടാക്കാൻ ആളുകളാകട്ടെ ക്യൂ നിൽക്കുകയാണ് മാഹിലെ വിലയേക്കാൾ ഇരട്ടിയിലധികം വിലയ്ക്ക് വിൽക്കാൻ കഴിയുമെന്നത് കൊണ്ട് തന്നെ അതിർത്തി ജില്ലകളിലേക്ക് കടത്തി വലിയ ലാഭമുണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നത് മാഹിലെ വിലയുടെ ഇരട്ടിയായാലും കേരളത്തിലെ മദ്യത്തിന്റെ വിലയേക്കാൾ ഇത് കുറവാണ് എന്ന് തന്നെയാണ് ആവശ്യക്കാരും പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്ന മദ്യം മാഹിയിൽ വെറും നാന്നൂറ് രൂപ അതിനാൽ തന്നെ കേരളത്തിൽ എത്തിച്ചാൽ ഇരട്ടിയിലധികമാണ് ലാഭവും ജില്ലാ അതിർത്തിയായ അഴിയൂരിലും വടകരയിലും നടക്കുന്ന എക്സൈസ് പരിശോധന ഒന്ന് കടന്നു കിട്ടിയാൽ തെക്കൻ ജില്ലകളിലേക്ക് മദ്യം എളുപ്പത്തിൽ കടത്താൻ കഴിയുമെന്ന് തന്നെയാണ് സംഘങ്ങൾ പറയുന്നത് തെക്കൻ ജില്ലകളിലേക്ക് മദ്യം എളുപ്പത്തിൽ കടത്താൻ കഴിയുമെന്ന് തന്നെയാണ് സംഘങ്ങളുടെ ധൈര്യവും അതായത് അഴിയൂരിൽ എക്സൈസിന്റെ സ്ഥിരം ചെക്ക് പോസ്റ്റുണ്ട് ഇതിനു പുറമെ എക്സൈസ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് കേന്ദ്രീകരിക്കുന്നതും ഈ ഭാഗത്താണ് ചെക്ക് പോസ്റ്റിനും വടകര റേഞ്ച് സർക്കിൾ ഓഫീസുകൾക്കുമെല്ലാം പഴയ ഒരു വാഹനം മാത്രമാണുള്ളത് ഇതിൽ കടത്തു വാഹനങ്ങളെ പിന്തുടർന്ന് പിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് മദ്യം കടത്തുന്നവർ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പിടിയിൽപ്പെടാതിരിക്കാൻ പുതിയ മാർഗങ്ങളൊക്കെയാണ് സ്വീകരിക്കുന്നത് അതായത് മാഹി ിൽ നിന്ന് കടൽ വഴി പുഴയിലൂടെയും തോണിയിൽ മദ്യക്കടത്ത് നടത്തുന്നതായിട്ടുമാണ് രഹസ്യ വിവരങ്ങളുള്ളത് ഇത് തടയാൻ നേരത്തെ തന്നെ തീരദേശ പോലീസിന്റെ ബോട്ട് ഉപയോഗിച്ച് കടലിൽ പെട്രോളിംഗ് ഒക്കെ നടത്തിയിരുന്നെങ്കിലും രാത്രി കാലങ്ങളിൽ മോട്ടോർ കടിപ്പിച്ച ചെറു വള്ളങ്ങളിൽ ഇപ്പോഴും മോന്താൽ കരിയാട് ഭാഗങ്ങളിൽ മദ്യക്കടത്ത് തുടരുന്നുണ്ട് റോഡ് മാർഗം മദ്യം കടത്തുന്നതിന് പലപ്പോഴും സൂപ്പർ ബൈക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് വളരെ വേഗത്തിൽ പോലീസിനെ വെട്ടിച്ച് കടക്കാമെന്നതിനാൽ തന്നെയാണ് ഇത്തരം ബൈക്കുകൾ ഇക്കൂട്ടർ ഉപയോഗിക്കുന്നത് മാത്രം മദ്യം കടത്തുന്നവരെ പിടികൂടാൻ എക്സൈസ് എല്ലാ ജാഗ്രതയും പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ